ഇതിന്റെ ഫുൾ വർക്ക് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി വോയിസ് കമാൻഡ് ആക്ടിവേറ്റഡ് ആണ്. ഇഗ്നിഷൻ ഓൺ ആൻഡ് സ്റ്റാർട്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആണ് നമ്മുടെ സ്ട്രെങ്ത്. ഫ്രണ്ട്സ്, ദേശ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രത്യുഷ് ഭായിയുടെ അയൺമാൻ മാർക്ക് 3, ഒരു മോഡിഫൈഡ് 800 ആണ്. ഈ ഒരു വണ്ടിയെപ്പോലെ പരിചയപ്പെടേണ്ട ആളാണ് ഇതിൻ്റെ ഓണറും. കാരണം ഈ ഒരു വർക്കെല്ലാം ഒറ്റയ്ക്ക് വീട്ടിലിരുന്നിട്ട് ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ചെയ്തൊരാളാണ്. ഞാൻ ഓണർ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഓണർ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹം തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. എൻ്റെ പേര് പ്രത്യുഷ്. അപ്പോൾ ഇത് എൻ്റെ വണ്ടിയാണ്, അയൺമാൻ മാർക്ക് 3. നമ്മുടെ ഈ കിട്ടിയ ലോക്ക്ഡൗൺ സമയം ഫുള്ളും ഞാൻ സ്പെൻഡ് ചെയ്ത ഈ വണ്ടിയിലാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് കസ്റ്റം സ്കേർട്ട്, അതേമാതിരി ബോഡി കിറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്ലൈ ഡോർ, പിന്നെ വോയിസ് കമാൻഡ് ആക്ടിവേറ്റഡ് ആണ് വണ്ടി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റേസിംഗ് സ്വിച്ച്, അതേമാതിരി സ്റ്റിയറിംഗ്, പിന്നെ 1200 വാട്ട്സിൻ്റെ സബ് വെച്ചിട്ടുള്ള മ്യൂസിക് സിസ്റ്റം, അങ്ങനെ പല ഫീച്ചേഴ്സും ഉണ്ട്. ഈ ഒരു കാറിൻ്റെ എന്തൊക്കെയാണ് വർക്കുകൾ എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയി തന്നെ കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഡോറിനെ പറ്റി തന്നെ നോക്കാം. ഡോറ് സാധാ മാതിരി ഓപ്പൺ ആക്കിയിട്ട് നേരെ മുകളിലേക്കാണ് പോകുന്നത്. ഇതൊരു ലംബോഗിനി ഫെറാറി മോഡൽ കൺസെപ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഒരു ഹിഞ്ചും നമുക്ക് ഡിക്കിയിൽ വരുന്ന ഷോക്കുമാണ് ഇതിന് ഫ്രണ്ടേജിൽ കൊടുത്തിട്ടുള്ളത്, ഈ രണ്ട് സ്പോട്ടിൽ. അതേമാതിരി തന്നെ ഇത് ഫുള്ളും മെറ്റലാണ്, മെറ്റൽ ഓൺ മെറ്റൽ വർക്കാണ്. പിന്നെ നമ്മുടെ ഈ MVD സീന് കാരണം തന്നെ ഇത് ഫുള്ള് ബോൾട്ടിംഗ് സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എപ്പോൾ പിടിച്ചാലും അഴിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ഫിറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നോർമലി നല്ലൊരു ഹൈറ്റിൽ തന്നെ ഈ ഡോറ് പൊന്തുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫ്രണ്ടേജിൽ നിന്ന് തന്നെ മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ ഫെൻഡറാണ്. ഇത് കസ്റ്റം മെയ്ഡാണ്. അപ്പോൾ ഡോറിന് പുറത്തേക്ക് വരാനുള്ള ഒരു സൗകര്യത്തിന് ഫെൻഡർ കട്ട് ചെയ്ത്, ഇത് കംപ്ലീറ്റ് റീഡിസൈൻഡ് ആണ്, ഫുൾ മെറ്റൽ വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ കൂടിയാണ് മാക്സിമം ഹൈറ്റിലേക്ക് ഇത് വരിക. അപ്പോൾ ഈ ഗ്യാപ്പ് എത്ര കണ്ട് മാക്സിമം ആക്കുന്നോ അത്രയും നമുക്ക് ഇലിവേഷൻ കിട്ടും ഡോറിൻ്റെ ബേസിൽ. അടുത്തത് മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റൽ സ്കേർട്ട് വരുന്നുണ്ട്, ഒരു ചെറിയ എയർവെൻറ്റും കൊടുക്കുന്നുണ്ട് ടയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട്. പിന്നെ നമുക്കൊരു 13-inch അലോയ് വീൽ വരുന്നുണ്ട്, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ സിയറ്റ് ടയേഴ്സ് ആണ് വരുന്നത്. സസ്പെൻഷൻ വൈസ് വണ്ടി നോക്കിയാൽ തന്നെ കാണാം, നമുക്ക് ഫ്രണ്ടേജിൽ സസ്പെൻഷൻ ഒന്ന് ലോവർ ചെയ്തിട്ടുണ്ട് വണ്ടിക്കൊരു സ്പോട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്ക് കുറച്ച് ലിഫ്റ്റും ചെയ്തു, ഫ്രണ്ടേജ് കംപ്ലീറ്റ് ഒന്ന് മാക്സിമം 1-inch ലോവറും ചെയ്തിട്ടുണ്ട്. ഒരു സ്പോട്ടി അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലുക്കിൽ. അതുമായി തന്നെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കംഫർട്ട് തരുന്നുണ്ട്. ഇതിൻ്റെ ബമ്പർ കംപ്ലീറ്റ് മെറ്റീരിയൽ വരുന്ന മൾട്ടിവുഡ് ആണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ കാരണം തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് നമ്മുടെ സീലിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ മൾട്ടിവുഡ്. സീലിംഗ് വർക്കിനും ഡെക്കറേഷൻസിനും യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത് ഓപ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇത് ലൈറ്റ് വെയ്റ്റ്, അതേമാതിരി തന്നെ ഹൈലി ഡ്യൂറബിൾ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റീമോഡൽ ചെയ്യാം, അതായത് നമ്മുടെ രീതിക്ക് അതിനെ ഷേപ്പ് ചെയ്യാം. അപ്പോൾ വാട്ടർ പ്രൂഫാണ്, അതായത് കാലക്രമേണ ഒരു ഡീഗ്രഡേഷനോ അതിന് വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഫൈബർ വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സീൽഡ് ആക്കിയിട്ടുണ്ട്. ഒരു കണ്ടാമിനൻസോ അതട്ട ലീക്കേജോ ഒന്നും കയറാത്ത രീതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്.
പിന്നെ പ്രൈമർ ചെയ്തു, ചെറിയ ഗ്യാപ്പ് നമ്മുടെ എൻ സി പുട്ടി വെച്ച് കവർ ചെയ്തു, പിന്നെ ബോഡി മാച്ച് ആവാനുള്ള പെയിൻറ്റിങ് ചെയ്തു. അടുത്ത നമുക്കൊരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട് വിത്ത് ടേണിംഗ് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് അതിൽ. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൽ നമ്മൾ പ്രൊജക്റ്റ് ആഡ് ചെയ്തു. അതുമാതിരി തന്നെ ഫോഗ് ലാമ്പിൻ്റെ അവിടെ ഒരു റെഡ് ലൈറ്റും ഉണ്ട്. അതുമാതിരി ഫ്ലോ ടൈപ്പ് റണ്ണിങ് ഡി ആറിൽ വരുന്നുണ്ട് വിത്ത് ഫ്ലോ ടൈപ്പ് ഇൻഡിക്കേറ്റർ. അതുമാതിരി തന്നെ പ്രൊജക്റ്റ് ഹെഡ് ലാമ്പിൽ നമുക്ക് ബ്ലൂ ബീമും അവൈലബിൾ ആണ്. ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് പോളിഷ് ചെയ്ത് ക്ലീൻ ആക്കിയതാണ്. അടുത്തത് പറയാനുള്ളത് ഇതിലൊരു മിൽക്കി വൈറ്റ് പെയിൻ്റ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ വണ്ടി ഭ്രാന്തന്മാരും ചെയ്യുന്നത് പോലെ പോളിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ അടിയിൽ ആൻറ്റി റസ്റ്റ് കോട്ടിങ് വരുന്നുണ്ട് ബ്ലാക്ക് പെയിൻറ്റിൽ. അതുമാതിരി തന്നെ ഇതിന് വണ്ടിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അയൺമാൻ മാർക്ക് 3 എന്ന് പറയുന്നത്. 3rd സെഗ്മെൻറ്റിലേക്കാണ് ഞാൻ ഈ വണ്ടി കൺവേർട്ട് ചെയ്തിട്ടുള്ളത്, മാർക്ക് 1, മാർക്ക് 2 ആൻഡ് മാർക്ക് 3. പിന്നെ കാര്യമായ മാറ്റങ്ങൾ എന്ന് പറയാൻ മാത്രം ഞാൻ പുറമേ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സ്പോർട്സ് ടൈപ്പ് ആൻറ്റിന വെച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ റിയർ ബ്രേക്ക് ലൈറ്റ് ഒന്ന് കസ്റ്റം ചെയ്തിട്ടുണ്ട്, അതൊന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് സ്റ്റോക്ക് ബ്രേക്ക് ലൈറ്റിൻ്റെ ഉള്ളിൽ LED ലൈറ്റ്സ് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതും മോൺ വർക്കാണ്, അതൊന്ന് സ്മോക്ക് ചെയ്തു. ബാക്കത്തെ ബമ്പർ മാത്രം നമ്മൾ സ്റ്റോക്ക് ഒരു ഫീച്ചറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടൈപ്പ് 1 മാരുതിയിൽ കാണുന്ന അതേ റിയറാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതൊരു ഐ ലവ് യു 3000 ഒരു സ്റ്റിക്കറും ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയാനുള്ളത് നമുക്ക് മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. 1200 വാട്ട്സിൻ്റെ സബ് വരുന്നുണ്ട്, പൈൻറ്റിയറിൻ്റെ സബ്ബാണ്. ഈ സബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കോയിൽ കൂളിംഗ് ചെയ്യാനുള്ളൊരു സിസ്റ്റം കൂടെ ഈ സബിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതുമാതിരി തന്നെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് പൈനീറിൻ്റെ ഒരു 600 വാട്ട്സിൻ്റെ രണ്ട് ചെറിയ സബും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ഉള്ളാണ്. ഈ പുറത്തുള്ള ലുക്കിനെ വളരെയധികം സ്വാധീനിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ള് അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു അട്രാക്റ്റീവ് കളർ കൂടെയാണ്. നമുക്ക് ഉള്ളിലെ ഡീറ്റെയിൽസും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം കാണാം. നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് കസ്റ്റം സ്റ്റിച്ചിങ് ആണ് വരുന്നത്, ഫുള്ള് ലെതറിൽ. ഇത് ഡയമണ്ട് കട്ട് ലെതർ വേറെ പീസാണ് വരുന്നത്. നമുക്കൊരു 30 വാട്ട്സിൻ്റെ ചെറിയൊരു സ്പീക്കർ വരുന്നുണ്ട്, അതുമാതിരി പവർ വിൻഡോ, പിന്നെ സെൻട്രൽ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. അത്രയാണ് ഡോറിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു റേസിംഗ് സ്വിച്ചസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ, ഇത് മ്യൂസിക് സിസ്റ്റം, ഇത് നമുക്ക് വോയിസ് ആക്ടിവേഷന്, ഇത് നമുക്ക് മീറ്റേഴ്സിന് വരുന്ന സ്വിച്ചാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വണ്ടിയുടെ ഗ്രൗണ്ടിൽ റെഡ് ലൈറ്റ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഒരു പുഷ് സ്റ്റാർട്ട് ബട്ടനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡി കട്ട് മോമോയുടെ സ്പോർട്സ് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതിനൊരു എക്സ്റ്റെൻഷൻ എന്ന പോലെ തന്നെ നമുക്കൊരു വീൽ ഹബ്ബും വരുന്നുണ്ട്. ഒന്നും കൂടെ റേസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ മാറ്റാനാണ് ഹബ്ബ്. അടുത്ത നമുക്ക് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ സൗണ്ട് പവറിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് വിത്ത് ഇൻബിൽഡ് ബ്ലൂടൂത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡാഷ് ഫുള്ള് നമ്മുടെ പോളിസ്റ്റി വർക്കിനായിട്ട് മാച്ച് ചെയ്തിട്ട് റെഡ് കളർ മാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ എല്ലാ വാല്യൂസും, അതായത് എൻജിൻ്റെ സ്പെക് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മീറ്റർ കൺസോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാസ് ട്യൂണറിൻ്റെ RPM മീറ്റർ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ലിമിറ്റ് കാണിക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ. അതുമാതിരി തന്നെ ഡെഫിയുടെ ടർബോ സെൻസറാണ്. അപ്പോൾ മാരുതിക്ക് എല്ലാവർക്കും അറിയാം ടർബോ ഇല്ല, പക്ഷേ നമ്മുടെ പിസ്റ്റണിലേക്ക് പോകുന്ന എയർ പ്രഷർ നോക്കാനുള്ളൊരു സെൻസറിലേക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്തു. അതുമാതിരി തന്നെ ഇതും ഒരു RPM മീറ്ററാണ് ഡെഫിയുടെ. കറക്റ്റായിട്ട് ആക്യുറേറ്റ് റീഡിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട മാതിരി തന്നെ ഇതിനൊരു കാലിബ്രേഷൻ സിസ്റ്റം ഉണ്ട്. കറക്റ്റായിട്ട് മൈന്യൂട്ട് ഡിഫറൻസ് വരെ ഇതിൽ നല്ല സ്പെസിഫിക് ആയിട്ട് കിട്ടും. ഇതും അതേപോലെ തന്നെ എയർ ഇൻടേക്കിലേക്കുള്ള വാക്യൂം പ്രഷറാണ് വരുന്നത്. അടുത്ത നമുക്ക് ടൈപ്പ് ആർ പില്ലർ മീറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടർ ടെമ്പറേച്ചർ വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ സ്റ്റോക്ക് മീറ്റേഴ്സ് ഒഴികെ നമുക്ക് ഇത് നല്ല ആക്യുറേറ്റ് ആയിട്ട് റീഡിംഗ് കിട്ടുന്നുണ്ട്. ഇതും അതേമാതിരി തന്നെ ഒരു RPM മീറ്ററാണ്. ഇത് നമുക്ക് ബാറ്ററി വോൾട്ടേജ് റീഡിംഗ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റൂഫ് എന്ന് പറയുമ്പോൾ റൂഫിൽ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണുള്ളത്. സീറ്റ് നോക്കുകയാണെങ്കിൽ സീറ്റ് ഒന്നും കൂടെ കംഫർട്ടബിളും അതുമാതിരി തന്നെ നല്ലൊരു റെക്സിൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സീറ്റ് വരുന്നത്. ഒരു ബക്കറ്റ് സീറ്റ് ഡിസൈനിലേക്ക് ആയിട്ടാണ് ഇതിൻ്റെ സൈഡിലേക്ക് ഉള്ള റെസ്റ്റിംഗ് വരുന്നത്.
800 അല്ല, നമ്മൾ കസ്റ്റം മെയ്ഡ് ചെയ്തതാണ്. ഇത് ഉനോ എന്ന് പറഞ്ഞ വണ്ടിയുടെ സീറ്റിംഗ് ആണ് ഇതിന് വരുന്നത്. ഒന്നും കൂടെ നല്ല വിഡ്ത്തിൽ തൈ സപ്പോർട്ടും കിട്ടും, അതുമാതിരി ഹെഡ് റെസ്റ്റും. നമുക്ക് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയാനുള്ളത്, ഇത് വോയിസ് ആക്ടിവേറ്റഡ് ആണ് കംപ്ലീറ്റ്ലി. നമുക്ക് ഈ ടോഗിൾ സ്വിച്ചസ് ഒക്കെ നമുക്ക് വോയിസിൽ ആക്ടിവേറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഡി ആർ എൽ ഉണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്യാം. അതുമാതിരി തന്നെ വണ്ടിയുടെ ഇഗ്നിഷൻ മ്യൂസിക് സിസ്റ്റം, അതുമാതിരി ഇഗ്നിഷൻ ഓൺ ആക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ളതും വോയിസ് കമാൻഡിൽ നടക്കും. ഇത് കംപ്ലീറ്റ്ലി പ്രോഗ്രാം ചെയ്ത ഞാൻ തന്നെയാണ്. അത് അതിന് ബോർഡ് യൂസ് ചെയ്ത അഡിനോ നോഡ് എം സി യു എന്ന് പറഞ്ഞ ബോർഡാണ്. അപ്പോൾ അത് ത്രൂ നമുക്ക് ഇൻ്റർനെറ്റ് ആണ് അത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ബ്ലിങ്ക് ആപ്പുണ്ട്. ഇതിൽ ഈ സ്പെസിഫിക് ബട്ടൺസ് നമുക്ക് വണ്ടിയുടെ ഓരോ ഫീച്ചേഴ്സായിട്ട് കണക്ട് ചെയ്യാം. ഇതൊക്കെ ഓരോന്ന് റീഡിസൈൻ ചെയ്ത് പ്രോഗ്രാം ചെയ്യണം നമുക്ക്. ഇത് നമുക്കൊരു എക്സ്ട്രാ ഫിസിക്കലി ഒരു സ്വിച്ച് എന്നുള്ള രീതിയിലും അതുമാതിരി തന്നെ നമുക്ക് വോയിസ് ആയിട്ടും കൺട്രോൾ ചെയ്യാം. അത് എല്ലാവരുടെ വോയിസും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ള എൻ്റെ വോയിസിന് മാത്രം ആക്ടിവേറ്റ് ആവാനുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആപ്പ് എന്ന് പറയുന്നത്, ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. അപ്പോൾ വണ്ടിയുടെ നമ്പറാണ് 6744. അപ്പോൾ ഇത് ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കമാൻഡ്സ് കൊടുക്കാം. ഹെഡ്ലൈറ്റ്, ബ്ലൂ ബീം, ഫോഗ്, ഡി ആർ എൽ. അങ്ങനെ ഇതൊരു പുഷ് ബട്ടൺ ആണ്. ഇത് പുഷ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുള്ള രീതിയിൽ ഇത് ഇഗ്നിഷൻ. അപ്പോൾ ബേസിക്കലി ഈ സ്വിച്ചസ് പറയുന്നത് ത്രൂ ഒരു റിലേ കൺട്രോൾഡ് ആണ്. നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു റിലേ ആണ് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ റിലേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്തിട്ട് വണ്ടിയുടെ എക്സിസ്റ്റിംഗ് സർക്യൂട്ടിനെ ഓവർ റൈഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ റിലേനെയാണ് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് ത്രൂ നോഡ് എം സി യു. അപ്പോൾ നമ്മുടെ വോയിസ് ആക്ടിവേഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസ് എല്ലാവർക്കും അറിയാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കമ്പനി പറയുന്ന രീതിയിൽ ഓവർ റൈഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ആൻഡ്രോയിഡ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം ഗൂഗിളിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ പേജ് ആണ്. അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് കാണിച്ചു തരാം. തീർച്ചയായിട്ടും ഇനി നമുക്ക് അറിയേണ്ടത് ഏകദേശം എത്ര കോസ്റ്റ് ആയി ഈ ഒരു വർക്കെല്ലാം ചെയ്യേണ്ടതെന്നാണ്. ഇതിൻ്റെ കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫുള്ള് സെൽഫ് വർക്കാണ്. വീട്ടിൽ തന്നെ നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് സാധനങ്ങളൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് എത്തിച്ചു, സെൽഫ് വർക്കാണ്. അപ്പോൾ ഇതിനൊരു എക്സ്പെൻസ് എന്ന് പറയാനുള്ളതില്ല. കംപ്ലീറ്റ് സ്ക്രാപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്ലൈഡോസ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത്. കുറച്ച് പെയിൻറ്റും അതുമാതിരി വെൽഡിങ്ങിന് മാത്രമാണ് പുറത്തുനിന്ന് വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് എത്തിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു എസ്റ്റിമേറ്റ് കോസ്റ്റ് ഇതുവരെ ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല. അതൊരു വണ്ടി ഭ്രാന്തനും നോക്കാറില്ല അതിൻ്റെ കോസ്റ്റ് എത്രയാണ് വരിക. നമുക്ക് മനസ്സിന് എത്രത്തോളം സാറ്റിസ്ഫാക്ടറി ആവുന്നു അത്രത്തോളം നമ്മൾ ടൈമും അതേമാതിരി എഫേർട്ടും ഇതിൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു റൗണ്ട് ഫിഗർ നോക്കുകയാണെങ്കിൽ എനിക്ക് അബൌട്ട് ഒരു 50 to 60,000 ഇതിൽ സ്പെൻഡ് ആയിട്ടുണ്ട്. അത് ഒറ്റ ഒരു പ്രാവശ്യം ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ടല്ല, അത് നമ്മുടെ ഈ ഒരു 10 മാസമുള്ള ഇടവേളയിൽ ഘട്ടം ഘട്ടമായിട്ട് സ്പെൻഡ് ആയ ഒരു എമൗണ്ട് ആണ്. എൻജിൻ റൂമിൽ നമ്മൾ മേജറായിട്ട് ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ കാർബറേറ്റർ വണ്ടിയാണിത്, അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ട്യൂൺ ചെയ്തിട്ട് മാക്സിമം പവർ എത്തുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ വയറിംഗ് കിറ്റാണ്. വയറിംഗ് കിറ്റ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്, കാരണം ഇത് വോയിസ് കമാൻഡിൽ വർക്ക് ആവാനും അതുമാതിരി തന്നെ ടോഗിൾ സ്വിച്ചിലേക്ക് ഇതിൻ്റെ കണക്ഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, എഫേർട്ടും ഇതിൽ പോയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഡി ആർ എല്ലിൻ്റെ സ്വിച്ചുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബട്ടണിൽ ഇതിൻ്റെ ലൈറ്റുകൾ ഓൺ ചെയ്യുന്ന അതൊന്ന് കാണിച്ചു തരാം.
താഴെയാണ് ഹൈലൈറ്റ്. ഇനി ഇതിന്റെ ഇഗ്നിഷൻ ഓൺ ആക്കുന്നത് കാണിച്ചു തരാം. വണ്ടിയുടെ ഫാനൊക്കെ വർക്ക് ചെയ്യുന്ന സൗണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ഇനി ഇത് വണ്ടി ഓണായിട്ടോ ഡ്രൈവറൊന്നും ഇല്ല സീറ്റിലെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ടെന്നും പറയല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു മൊബൈലുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് വോയിസ് കമാൻഡ് ഉപയോഗിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഗ്നിഷൻ ഓൺ ആൻഡ് സ്റ്റാർട്ട്. ഷുവർ ഡു ബോസ്. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലത്തെ എം ബി ഡി നിയമം നമ്മൾ അനുസരിക്കണം. അപ്പോൾ മോഡിഫിക്കേഷൻ ഒട്ടും സഹായകരമല്ല നമ്മുടെ എം ബി ഡി. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് ആക്കുന്നതാണ്. പിന്നെ ഞാൻ പഠിക്കുന്നത് എം ഡി ടി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. തേർഡ് ഇയർ മെക്കാനിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് ലാലു സാർ, അരുൺജിത് സാർ, മിഥുൻ സാർ, കവിത് സാർ, അപ്പോൾ ഇവരുടെയൊക്കെ സജഷൻസ് ഇതിലുണ്ട്. അപ്പോൾ എന്ത് വർക്കാണെങ്കിലും ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോടാണ് ആദ്യം ചോദിക്കാറ്. അവർ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കോളേജ് വൈസ് ആയാലും എൻ്റെ ടീച്ചേഴ്സ് വൈസ് ആയാലും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും. അപ്പോൾ ഞാൻ കാലിക്കറ്റ് ഓട്ടോമോട്ടീവ് ക്ലബ്, സി എ സി എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൻ്റെ അഡ്മിൻ ആണ്. 9 അഡ്മിൻ ഉണ്ട്, അതിലൊരു അഡ്മിൻ ആണ് ഞാൻ. അതുപോലെ തന്നെ ഇത് മാരുതി ആയതുകൊണ്ട് തന്നെ മോട്ടോ ക്ലബ്, M8 ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട്. ക്ലബിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ മോഡിഫൈഡും അല്ലാത്ത മാരുതീസും അതിന് ഫുൾ വെൽക്കം ആണ്. ഞങ്ങൾ ഫുൾ സപ്പോർട്ട് കൊടുക്കും. അതുമാതിരി തന്നെ കാലിക്കറ്റിലെ വൺ ഓഫ് ദി ലീഡിംഗ് ക്ലബ്ബാണ് സി എ സി. അപ്പോൾ ആർക്കും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ക്ലബ്ബ് അവിടെ ഫുൾ പവറിലുണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങൾ ചാരിറ്റിയും അവരീ സോഷ്യൽ വർക്കും ഞങ്ങൾ പീരിയോഡിക്കായിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് എല്ലാവരും ഫോളോ ചെയ്യണം, സി എ സി. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ അഫ്രി, സായുൽ, സൽമാൻ, മുഹമ്മദ്, പ്രണിത്, അതുപോലെ തന്നെ അമൽ വൾവറി എന്നറിയപ്പെടുന്നത്, പിന്നെ അദീം, ഹക്കീം ഭായ്, ഷാഹിദ്, പ്രസൂൺ, ജിഷ്ണു, ആകാശ്, രോഹിത്, അങ്ങനെ കുറേ നിരയുണ്ട്. ആരെയും പേര് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇവരുടെയൊക്കെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. നമ്മൾ ഏത് ടൈം വിളിച്ചാലും അവർ വന്ന് ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ എല്ലാ വർക്കിനും. എന്നെ ഫൈനാൻഷ്യലിയും അല്ലാണ്ട് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ താങ്ക് യു ഓൾ. നമുക്കിനി അയൺമാൻ 3 കയറിയിട്ട് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം. എന്നെ പോലുള്ള ഒരാൾക്കൊക്കെ നല്ല ഈസി ആയിട്ട് കയറാൻ കഴിയുന്ന ഒരു ഡോറാണ്. അതിൻ്റെ ഒരു പ്രത്യേക പൊസിഷനിൽ അടയ്ക്കുകയാണെങ്കിൽ പക്ക സ്മൂത്തിൽ ഡോർ അടയ്ക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്വിച്ചുകളൊക്കെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
800 നമുക്കറിയാം അത്യാവശ്യം നല്ല വ്യൂവും നല്ല സ്പേസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാറാണ്. പിന്നെ ഈ ഒരു മൊമോഡ സ്റ്റീറിംഗ് അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വണ്ടി ഒതുങ്ങുന്ന മോഡലിൽ കിട്ടുന്നുണ്ട് ഈ ഒരു സ്റ്റീറിംഗ് കാരണം. എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ വലിയ മോഡിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, പക്ഷേ ആ എക്സോസ്റ്റിൻ്റെ നല്ലൊരു സൗണ്ടാണ്. കാറിൽ പവർ സ്റ്റിയറിംഗ് വരുന്നില്ല, എങ്കിൽ കൂടിയും കുഴപ്പമില്ലാത്തൊരു ഫ്രീ ആണ്. ഓരോ പ്രാവശ്യം ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയമാകുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏതായാലും സംഭവം പൊളിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടെ എന്നേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.